ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുത്തൻ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂട്ടി ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗം ഞാൻ എല്ലാ ചെക്കന്മാർക്കും നമ്മളെല്ലാ ചെക്കന്മാർക്കും ഷൂസ് വാങ്ങിക്കൊടുത്തിന് 10-12 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ടൈം ഓൾസോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഭാഗം എന്തും കൂടി വാങ്ങിത്തരും. ഡ്രസ് വാങ്ങിത്തരും പറഞ്ഞു. എന്താ പറഞ്ഞേ? ഡ്രസ്സ് അവിടെ വാങ്ങിത്തരും പറഞ്ഞു. എത്രക്ക് എല്ലാവർക്കും? 12 ആൾക്ക്, ചെക്കന്മാർക്ക് എല്ലാവർക്കും ഫുൾ. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു സാധനം പറഞ്ഞിരുന്നു. അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എസ്പാൻഷേൻ്റെ നിലമ്പൂരിലുള്ള ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഇവരുടെ തന്നെ എടക്കരുള്ള ഔട്ട്ലെറ്റ് ഉണ്ട്. എടക്കര, അതായത് ഇവിടുന്ന് ഒരു 14-15 kilometers ഉള്ള എടക്കരക്ക്. അപ്പോൾ അവിടെ ഞാനായിരുന്നു ആ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ സലാഹക്ക എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ മൂപ്പര ഷോപ്പാണ് എസ്പാൻഷൻ. അപ്പോൾ അങ്ങനെ എനിക്ക് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുക്കണം തോന്നിയപ്പം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോപ്പ് ഇത് തന്നെ ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ജിംഷാനൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വന്നിരുന്നത് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സലാഹക്കാനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഒരു 10-15 ഫ്രണ്ട്സിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പാൻഷനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഡ്രസ്സ് എടുത്ത് തുടങ്ങാം. നമ്മളെ കൂടെ നിന്ന് ബാസിലുണ്ട്, ഷാനുണ്ട്, മിക്കിണ്ട്, ജിംഷ ഉണ്ട്. ആ അര ഇതാക്കാൻ മതി. പെരുന്നാക്ക് എങ്ങനെ പള്ളി പോവാ? പെരുന്നാൾ ലുക്ക്. സത്യം, ബാസ്മകാക്കുണ്ട്, ഈച്ചുണ്ട്, എസ് ബി കെ ഉണ്ട്. അതാ രണ്ട് ഗസ്റ്റുകൾ കേട്ടോ, ഒന്ന് ശംസുഖാക്കിയും ഒന്ന് നമ്മളെ വിവേകേട്ടനും കേട്ടോ. ആ രസം ഉണ്ടാവും. ഇട്ടോക്ക് ഒന്ന് ജസ്റ്റ് ഇട്ടോക്ക്. അതുപോലെ ഇക്കുണ്ട് കേട്ടോ, ഇക്കുണ്ട്, മിക്കിണ്ട്. ഇക്കു ആൻഡ് മിക്കി, മിക്കി ആൻഡ് ഇക്കു, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ നീ ഓരോരുത്തരോരുത്തരും ഇട്ടോ. ഇതെടുത്തോ, ഡ്രസ് എടുത്തോ. അടിപൊളി പാന്റ്. ഇതിന്റെ ലെങ്ത് പിടിക്കാണ്ട്. എന്നോട് പറഞ്ഞ പറഞ്ഞൊരു വിവാദത്തിലേക്ക് പറയുന്നില്ല. പ്രശ്നമൊന്നുമില്ല, പക്ഷെ പെൺകുട്ടികളൊപ്പം വീട്ടിൽ ആരൊപ്പം ഡ്രസ് എടുക്കാൻ പോകൂല. അത് ഞാനെന്താ വെച്ചാല് എല്ലാരും ഇമ്മനൊക്കെ കൊണ്ടുപോയി എവിടെ ഇറക്കി വിടും. എവിടെ പോകണ്ടെച്ചാല് അവിടെ കൊണ്ടുപോയി ഇറക്കാം. ഞാൻ ഇല്ലേ, ഞാൻ എവിടെ പോകണ്ടെച്ചാല് അവിടെ കൊണ്ടുപോയി ഇറക്കുക. എന്നിട്ട് അതിനുള്ള നിങ്ങളെ പരിപാടികൾ നോക്കിക്കോളൂ. അവരെ കയ്യുമ്പോ വിളിക്കാൻ പറയും. ഞാൻ വാങ്ങിക്കൊണ്ടേ കൊടുക്കാം, അത് ഇട്ടാ. അജി തിരക്കില്ലല്ലോ, അളവോ എന്റെ അമ്മക്ക് വാങ്ങി കൊടുത്താ പോരെ. എന്റെ മോനെ, അല്ലു അർജുന നേരിട്ട് വന്ന് നിക്കണേ. അല്ലു അർജുന ലുക്കായി പോയി. ഒന്നും പറയല്ല, പാന്റും കലക്കി, ഷർട്ടും കലക്കി. പെരുന്നാൾ ജി കൊണ്ടേച്ചോ? ആ കംപ്ലൈന്റ് പെരുന്നാൾ ജി കൊണ്ടേ. 2024 ചെറിയ പെരുന്നാൾ. ഇക്കുന കിട്ടിയാ? ജാതിര ബെൽറ്റ് എടുത്തേക്ക്. ഷർട്ട് എടുത്തോ? ജീ ഷർട്ടന്നെ എടുത്തത്, പരസ്യത്തിലുള്ള. ഇക്കു പരസ്യം പോയി കേട്ടോ, പരസ്യത്തിലുള്ള ഷർട്ടനെ നോക്കിയെടുത്തു. പരസ്യത്തിലുള്ള സാധനം തന്നെ ഇക്കു നോക്കിയെടുത്തിട്ടാ. അപ്പൊ എസ്പാൻഷേക്ക് മര്യാദക്ക് ഒരു ഡ്രസ് എടുക്ക്. നല്ല രീതിയിൽ ബാഗ് ജീൻസ് ധരിക്കണ കുട്ടികളെ ഫോർമല് ഇട്ടേണ്ട ഇടിപ്പിച്ച് മോട്ടർ ആക്കലോ. എല്ലാരും ഉണ്ടാ ഗൾഫാക്ക്. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. ഒന്നും പറയല്ല. അപ്പം അപ്പം ഞാൻ ഇവരെ കുറിച്ച് ഒന്ന് പറഞ്ഞില്ല. അതായത് എസ്പാൻഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവരുടേത് ഇവരുടെ തന്നെ പ്രൊഡക്ഷനാണ്. അത് ഷർട്ട്സ് ആണെങ്കിലും ടീഷർട്ട്സ് ആണെങ്കിലും ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് സംഭവങ്ങളൊക്കെ ഇവർക്ക് തന്നെ 30-31 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എനിക്കൊന്നും 29-30 ഔട്ട്ലെറ്റ്സ് കേരളത്തിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന ബിഗ്ഗസ്റ്റ് ഔട്ട്ലെറ്റ് വരുന്നത് വടകരേ ആവില്ലേ? വടകര ഉണ്ട്, അതുപോലെ കണ്ണൂരും ഒക്കെ ഉള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമ്മളെല്ലാവരും കണ്ടുക്കണം, നമുക്ക് സുപരിചിതമായ ബ്രാൻഡാണ്. കാരണം ഏത് നാട്ടുകൂടെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും ഇവരൊരു ബ്രാൻഡ് ഒരു ഒറ്റെങ്കിലും നമ്മളെ മുന്നിൽ കണ്ണിൽ കാണലുണ്ട്. എസ്പാൻഷൻ എന്നുള്ള ബ്രാൻഡ് എങ്ങോട്ട് പോകണം? ഇപ്പോൾ കണ്ണൂർ റൂട്ടിലാണെങ്കിലും നമ്മൾ കാണും, കണ്ണൂർ എത്തിയാലും കാണും. ഇപ്പോൾ ലാസ്റ്റ് ഷോറൂം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏറ്റവും വലിയ ഷോറൂം തുറന്നത് തളിപ്പറമ്പാണ്. ഇനി
കൊണ്ടോട്ടി നമ്മളാ ജംഗ്ഷനിൽ ഒരു ഷോപ്പ് പോയിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള നിലമ്പൂർ തന്നെയുള്ള ഷോപ്പ് തന്നെയാണ്, നമ്മളെ ജ്യോതി തിയേറ്ററിൻ്റെ, പണ്ടത്തെ ജ്യോതി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പ്. അപ്പോൾ ഇവിടുന്ന് ചെറിയ ദൂരമുള്ള നമ്മളെ മറ്റേ ഷോപ്പൊക്കെ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു അവിടെ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത ഷോപ്പാണ്, പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ഈ ഒരു ഷോപ്പാണ്. ഇനി നമുക്ക് ആൾക്കാർ, നമ്മളെ ചെക്കന്മാർ, ശംസുവാക്കുണ്ട്, വിവേകേട്ടൻ ഉണ്ട്, എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ആരൊക്കെ ഏതൊക്കെ ഡ്രസ്സുകളാണ് എടുക്കണത് എന്നുള്ളത് ഇനി നമുക്കൊന്ന് നോക്കി വെക്കാം. അയ്യോ ഇവിടോ ഇവിടോ നമ്മളെന്താ ചെയ്യാൻ പോണേ? നമ്മൾ ചെയ്യാൻ പോണത് ബാസിലാക്കാൻ നിറത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മെല്ലെ ഭയങ്കരമ തൂക്കിട്ടായി ഇടും ബാസിലാക്കാൻ. അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കണ്ട, ബാസിൽ ഇട്ട് വന്ന ഷർട്ട് ചുരിച്ചുണ്ട് കേട്ടോ. ആ അങ്ങോട്ട് ചൂടി എന്താ ഒരു രസം. ഓ ഇക്കു ഇക്കു പെരുന്നാൾ ഫിറ്റുമായി ഇക്കു രസണ്ടാ, രസമുണ്ട്. ആയിക്കോട്ടെ, ആർക്ക് എടുത്തോക്ക്? ലൈറ്റ് പാൻ്റ് എടുക്കാതെ ഒരു ബ്ലാക്ക് എടുക്കും. അപ്പം ബാസിലിൻ്റെ ഷർട്ട് മെല്ലെ കണ്ടിട്ടില്ല പിന്നെ ബാസിലേ, ഇത് കണ്ടിട്ടില്ല, ഇതിങ്ങനെ ഇതേപോലെ ഷർട്ടിന്റെ കയ്യിലുണ്ടല്ല, ഇവിടെ കൈ വെച്ചി എന്നടക്ക് കത്തിയില്ല പാൻ്റ് എടുക്കോ ചെങ്ങന്മാര് പെരുന്നാൾ ടൈമില് ഷോപ്പിൽ ഒന്ന് ആകെ ചിറപ്പിച്ച് പാടാക്കുന്നുണ്ടാ. വേടിക്കട്ടെ എല്ലാരും, ഇതൊക്കെ പെരച്ചക്കൊക്കെ നീച്ച് വരുമ്പോ ഇങ്ങനത്തെ ഒരു പൗതി പൊടിഞ്ഞ രൂപമൊക്കെ കാണിച്ചു കൊടുക്കും. ഡോലു മോലു രണ്ടാളും പറ്റിയൊരു പാൻ എടുത്തു, കന്നാസും കടലാസും രണ്ടും ഒരേപോലത്തെ പാൻ്റ് എടുത്തു, രണ്ടാൾക്കും ഒരേപോലത്തെ പാൻറ് പറ്റി. രണ്ടാളും കുറച്ചു നേരം തർക്കൊക്കെ ഉണ്ടാക്കി നോക്കി, ഞമ്മക്ക് പെരുന്നാൾ അങ്ങനെ ഇടണം അങ്ങനെ ഇടണം. അപ്പോൾ പറഞ്ഞു, ഞാൻ വായക്കാട് പള്ളിക്കലാണ്, ഇജ് ഇവിടെ മരപിടിച്ചാൽ പള്ളിക്കലാണ്, അതിലിപ്പോ എന്താ പ്രശ്നം ചോദിച്ചു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തി. സ്പീക്കർ എടുത്തില്ല, അൻകും കിട്ടിയില്ലേ, ബാസിനെ കിട്ടിയില്ലേ, പിങ്കി മൂട് പോയാലോ, പിങ്കി മോൾ മൂടുക്കോ. രസമുണ്ടത് ഈ ഫിറ്റ് അല്ല, രസമുണ്ട് വീച്ചു കൊടുക്കണ്ടോ? അർഷെടുത്തില്ലേ, അർഷെടുത്തില്ലല്ലോ, എടുത്തോല ഇറക്കിയാ മിക്കി കിട്ടിയോ? ഏ കുറച്ചുകൂടി ടൈറ്റുള്ള അല്ലേ ബാസിലെ, കുറച്ചുകൂടി ഒരു ടൈറ്റുള്ള പാൻ എടുക്ക. ഇങ്ങനത്തെ പാൻ എടുക്കല്, ബാഗ് എടുക്കല്ലേ, അല്ല സംസുഖാക്കി വിവേകട്ടനൊക്കെ പോയോ? ആ അപ്പം കിട്ടിയോ, അന്ന് കിട്ടിയോ പാൻ്റ് കിട്ടിയോ? ഫുള്ളായിട്ടില്ല കേട്ടോ, അന്ന് കിട്ടിയോ? ഞാൻ ഇവിടുത്തെ വെള്ളം കേട്ടാല് രണ്ട് പള്ളിക്ക് രണ്ട് ഭൂമിന്റെ രണ്ട് തലക്കെന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോ രണ്ട് തലക്കെടുന്ന എന്ത് എന്ത് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല, കിട്ടിയോ കേട്ടാ, കിട്ടിയോ ആ ഷർട്ട് കൂടി നോക്കി. അപ്പൊ വിവേകേട്ടനും നമ്മളെ കൂടെ ഉണ്ടട്ടാ, വിവേകേട്ടന് ഒന്നുകൂടെ എടുക്കാം, മറ്റേ കൊളായി മറ്റേ സൗണ്ട് ഒന്നില്ല. അപ്പൊ വിവേകേട്ടന് കഴിഞ്ഞ തവണ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പാട്ട് പാടിത്തന്നെ അടിപൊളിയാക്കി തന്നു, ഒരുപാട് ആൾക്കാരാണ് വിവേകേട്ടനെ അഭിനന്ദിച്ചു കേട്ടോ. അപ്പൊ അഭിനന്ദിച്ച എല്ലാവർക്കും വിവേകേട്ടന്റെ ബിഗ് താങ്ക്സ് നന്ദി. അപ്പൊ ഡബിൾ സ്റ്റാർ ടീമിനെ ഒടുക്കത്തെ അഭിനന്ദനം കാണാല്ല, ഉഷാറുടെ ഡ്രസ്സ് മാറ്റാനായിട്ട് പോയിക്കണ്ട. അപ്പൊ വിവേകേട്ടൻ്റെ ഒരു പാട്ട് പിന്നെ ഒരു വ്ളോഗില് ഏതെങ്കിലും ഒരു വ്ളോഗിന്റെ ഡിസംബർ ഉണ്ടാവും, ഒരു പ്രിപ്പയർ ആയി വന്നിട്ട് ഒരു വ്ളോഗ്.
എടുത്തോ കിട്ടിയോ? ജിംഷാദ് കണ്ടായി, ജിംഷാദ് ക ഫാൻസ് പളകും. എനിക്ക് ഇതിന്റെ ഷെയ്ഡ് ഇഷ്ടായി, സ്റ്റാഗിന്റെ ലൂസ്. ആരാണ് ആരടെ ഇവിടെ ഗോഡൗണിലേ? മെയിൻ സാധനങ്ങളൊക്കെ ഗോഡൗണിലാണുള്ളത്. പറഞ്ഞിട്ട് ഗോഡൗണിലാണ്ട് സംസുഖാക്കി, വിവേകട്ടനും ബാസ്മാക്കി ഒക്കെ ഗോഡൗണിലാണുള്ളത്. എസ്ബിക്ക് കിട്ടിയാ? ഓ ചീറി, എസ്ബിക്ക് ഒരു ലക്ഷ്യമില്ലാത്ത ലുക്ക് ഒക്കെ വന്നിട്ടോ. അർച്ചി കിട്ടിയോ? നോക്കട്ടെ അർച്ചിയ കിട്ടിയോ? അവൻ ഈ ബാക്കി ഷാനുവിന്റെ ലുക്ക്, ജസ്റ്റിൻ ബീബർ ലുക്ക് ഒക്കെ വന്നിക്കണ ഷാനു. എടാ ആരത്, എമിനമോ? എമിനം കാളോത്ത്, കാളോത്ത് എമിനം. ഓ ശമന കാളത്ത് ലുക്കിലെത്തിട്ടാ, അല്ല ശേ കാളത്ത് സെനൂബ്, കാളോത്ത് ഫിറ്റ്, കാളോത്ത് ഫിറ്റ്, ജസ്റ്റിൻ ബീബർ ഫിറ്റിംഗ്. രണ്ട് മാലി വാപ്പ കാണണ്ട വ്ളോഗൊന്നും. പിങ്ക് എടുത്തോ? എനിക്ക് ജാതി എടുത്താ ഇഷ്ടപ്പെട്ടത്, രസമുണ്ട്. പക്ഷെ ഇതിക്ക് പാന്റ് മാറ്റണം. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റാ. ഇത് ഇത് ശരിക്കും ബ്ലാക്ക് കിടണം. ഈ മറ്റേ പ്രിന്റ് എടുത്താ പറയണ്ട. അപ്പൊ നീ ഏകദേശം എല്ലാവർക്കും സാധനങ്ങൾ കിട്ടിട്ടാ. അപ്പം ഞാൻ ഇവിടുത്തെ ജസ്റ്റ് കളക്ഷൻസ് ഒന്ന് കാണിച്ചുതരാം. ഇവിടെ ബാഗി കാർഗോസ് വരുന്നുണ്ട്, നമ്മളെ ട്രാക്ക് സ്യൂട്ട്സ് വരുന്നുണ്ട്, ഒരുപാട് ബാഗി ജീൻസിൽ കളക്ഷൻസ് ഉണ്ട്, അതുപോലെ ചെക്ക് ഷർട്ട്സിൽ കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഹുഡീസിലും ജേഴ്സി, ടീഷർട്ട്സ്, ഫുൾ സ്ലീവ്, ട്രൗസേഴ്സ്, ബോക്സേഴ്സ്, വിപ്സ്, സ്റ്റാൻഡേർഡ് ഫിറ്റ്സ്, എല്ലാ സംഭവത്തിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പറ്റണവരൊക്കെ എന്തായാലും പെരുന്നാക്ക് നെൽമ്പൂരാരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരെല്ലാവരും ഇവർ ചൂസ് ചെയ്യുക. അതുപോലെ ഇത് നെൽമ്പൂർ മാത്രമല്ല, ഇവിടുന്ന് ഇവർ പറഞ്ഞു ഏകദേശം 30 ഔട്ട്ലെറ്റ്സ് ഇവർക്കുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഓരോ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യുക. ഇതിന് മഞ്ചേരിയില്ലേ, ഇതിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഔട്ട്ലെറ്റ്സ് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം ഇപ്പോൾ കൊണ്ടോട്ടൊരു ഷോപ്പ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോയതിന്, പക്ഷേ അവിടെ പണി കഴിഞ്ഞിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ള പണി കഴിയുള്ളൂ. നമ്മൾ ദൂര അതല്ലേ ഊരിക്കോ, അല്ല ഇതിങ്ങനെ ഊരിക്കോടാ, അതൊക്കെ ഇവിടെ ഇട്ടുകൊടുക്കണ്ടാവല്ലോ അവരടുത്ത്. എനിക്ക് ലാർജാ ഇട്ടോക്കെ. നീ വിവേകട്ടനും ശംസുഖാക്കി അവിടെ എടുക്കണ്ട കേട്ടോ. ഇനി ബാക്കിയുള്ളത് എന്താവെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗായ്സ്. ഓരോരുത്തരെ കളക്ഷൻസും കാണിച്ചു തരാം. പാന്റ് ആദ്യം മൂപ്പർ എനിക്ക് തന്നു ഈ സാധനം, ഓണ്ട് സൈസില്ല കീറിക്കുന്നത്. അപ്പൊ ആ വേറെ എടുക്കാൻ വേണ്ടി അവൻ പോയി, ഇത് വേണ്ട. അപ്പൊ ഞാൻ അതെടുത്ത്, ഞാൻ ഈ ഷർട്ട് ഞാൻ മാറ്റിട്ടില്ല. ഞാനവിടെ വീഡിയോ എടുക്കല്ലേ അവൻ്റെ. എന്റെ മഹൽ എവിടെയാണ്? എന്റെ മഹൽ പടച്ചോൻ ആയിട്ട് മരമട്ടി ജാതിത്ത പള്ളിയല്ലേ. ഞാൻ ഇട്ടിക്കണേ ചിന്നേടല്ലേ.
അത് നിങ്ങൾ കൈകാര്യം ചെയ്യണം, അത് എസ് ബി കെ എച്ചും ചെയ്യും. ഇബൽക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഇത് മാത്രാട്ടാ. എന്നിട്ട് ഇബല് നാലാളും ഓനി ഹർഷിം നബീലും ഉണ്ടാക്കി. ഇതില് അച്ചും എസ് ബി കെ ഒരേ ഡ്രസ് എടുത്ത്, അതേപോലെ നബീലും ഹർഷി ഒരേ ഡ്രസ്, ഒരേ പാന്റും ഒരേ ഷർട്ടും എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് തല്ലൂട, ഇത് മാറ്റിച്ച് ഇത് മാറ്റിയറണ്ട്. അപ്പൊ ഇപ്പോൾ ഒരേ മഹല് വേറെ സ്ഥലത്തല്ലേ, ഇത് മാറ്റിട്ട് പോലും തമ്മത്തല്ലേ. ഇനി പോകുന്നുണ്ട് കേട്ടോ, വേറെ ഏതേലും ഡോലും മോലും പോണതാ. ശാനുദിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് രസമുണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഈ പാൻ്റ് എവിടെ നോക്കി ഈ ആഴ്ച ചുരുവാണെങ്കിൽ അടുത്ത ആഴ്ച ചുരുടാൻ പാടില്ല. ആർക്കാർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മള് കാര്യങ്ങൾ പറയാൻ ഒത്തുതീർപ്പാക്കി തരും. അപ്പൊ ഇതിന് പരിഹാരം കാണാൻ നബീലിന്റെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. പെരയില് വെൽഡിംഗ് മണിക്ക് വരേണ്ടി ടൗസറിന്റെ ഒരു സൈഡ് മൊത്തം ഭാഗ്യത്തിലാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള വെൽഡ് ചെയ്തു അല്ലേ, നഷ്ടപ്പെട്ട ടൗസർ തിരിച്ചു കിട്ടി. സന്തോഷമായില്ലേ, ഞിട്ടോലൊക്കെ എടുത്തു എല്ലാവർക്കും കഴിഞ്ഞില്ലേ. അങ്ങനെ ആക്കിക്കോട്ടെ, എവിടെ പോയാലും എന്റെ കുട്ടി ഞങ്ങളെ ഇവിടെ ഞാൻ ഉക്കൂല. നമ്മള് ഇനി ഫ്രണ്ട്സ് എനിക്ക് പാൻ്റ് എടുത്തോ, രണ്ട് പാൻ്റ് എടുത്തോ. ഭക്ഷണം കിട്ടിയോ? ഇതെന്ത് കല്യാണം പുതിയ പ്ലറങ്ങ്? ഞാൻ ബോക്സിന്റെ കാര്യം അത് കൊടുത്തേ എതിരെ കട്ടാം. അല്ല ഒരു നിവർത്തില്ല, അവസരം നിങ്ങളെ ലുക്കേ മാറ്റും. ആദ്യം തന്നെ ഓഗസ്റ്റ് പതിനാലാം മറക്കാം. രാജ്യസ്നേഹത്തിനുള്ള ഒരു പുരസ്കാരം കിട്ടും. രാജ്യ പുരസ്കാരം, രാജ്യ പുരസ്കാരം. അപ്പൊ ഏതായാലും ഇനി നമുക്ക് നമ്മളെ ചെക്കന്മാർ ഇട്ടോക്കിയ ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും ഒരു മണിക്കൂറിന്റെ അടുത്ത് ഇവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ കൂടുതലും ഇങ്ങനെ ഇങ്ങനെ ഒച്ചുണ്ടാക്കി വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് കോമഡി ആക്കുന്ന ടൈമാണ് ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഈ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ആൾക്കാരും ഡ്രസ്സ് എടുത്ത ടൈം വളരെ പെട്ടെന്നാണ് ബോയ്സ് എല്ലാവരും ഡ്രസ്സ് എടുത്തത്. ഒറ്റയടിക്ക് ചെക്കന്മാരാരും വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കാതെ ഓൾക്ക് പറ്റിയ സാധനം പോയി എടുത്തു, സാധനം കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർ എടുത്ത ഡ്രസ്സും ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ബാസ്മോക്ക് എടുത്ത കോസ്റ്റ്യൂം എങ്ങനെയാണ് വരുന്നത്? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. വിവേകടന് ഇഷ്ടപ്പെട്ടു? ബാസിന് ഇഷ്ടപ്പെട്ടോ? ബാസിന്റെ കാശ് എല്ലാവർക്കും, മറ്റേ ഡ്രസ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് മാറ്റിയേക്ക. ശാനുവല്ലേ പെരുന്നാൾ ഫിറ്റ് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അപ്പം പെരുന്നാൾക്ക് എടുത്ത സാധനം അവിടെ കൊണ്ട് വെച്ചേക്കുക, എന്നിട്ട് ഇപ്പൊ വേറെ എടുത്തിട്ടേക്ക. അപ്പൊ എസ് ബി കെയും അച്ചും കോട്ടക്കൽ മായാലും മഞ്ചേരി മായാലും ഉള്ള ഒരു വ്യത്യാസം വെച്ചുകൊണ്ട് രണ്ടാളും സെയിം സാധനം എടുത്തു. സെയിം സെയിം ബട്ട് ഡിഫറന്റ്. ഇഷ്ടം മിക്കിക്ക് ഇഷ്ടമായ? അപ്പൊ മിക്കിക്ക് മിക്കിന്റെ ഇഷ്ടമായി. പക്ഷേ ഈ ഷർട്ട് ഇത്രയും കാലം ഒറ്റ ഷർട്ടുകളിൽ ഉണ്ടല്ലോ, ഈ ഷർട്ടാണ് ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ട് തോന്നിയത്. പക്ഷെ ഫിറ്റ് ഇല്ലേ?
വായക്കാട് വയലില് പെരുന്നാൾ കൊണ്ടുപോകാൻ പോണ വ്യക്തിയാണ് ഈ മുന്നിൽ. വായക്കാട് ഒരു കമന്റ് ബോക്സിൽ ഇതിനെ ഇതിനെ വെല്ലണ ഒരു കോസ്റ്റ്യൂം വായക്കാട് ഭാഗത്ത് മുണ്ടുപോയി മുണ്ടുപോയി പള്ളിയിൽ ഈ പെരുന്നാൾ ആരെങ്കിലും ഇട്ടാൽ നിങ്ങൾ പറയും. അപ്പൊ അപ്പം എല്ലാരും കോസ്റ്റ്യൂം എടുത്തു. അപ്പൊ നമ്മള് പർച്ചേസ് ചെയ്തത് ഞാൻ പറഞ്ഞു എസ്പാൻഷൻ ആയിരുന്നു. എസ്പാൻഷന്റെ കളക്ഷൻ സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായില്ല, എല്ലാരും ഹാപ്പി. അപ്പൊ ഞാൻ വാക്ക് വായിച്ചു ബാസിലിനോണ്ടി പെരുന്നാൾ എല്ലാരോടും ഒരു കാര്യം പറഞ്ഞത് എല്ലാവർക്കും എന്ത്. അപ്പം ഓലോട് പറഞ്ഞത് ഷൂസ് ഞാൻ വാങ്ങിത്തരും, അതുപോലെ കോസ്റ്റ്യൂം ഞാൻ വാങ്ങിത്തരാം. അപ്പം പറഞ്ഞ പോലെ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തു. സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്തതും നമുക്ക് ഇത്രയും നല്ല കളക്ഷൻസ് നമുക്ക് തന്നതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എസ്പാൻഷയാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിനോടും ഇതിൻ്റെ ഓണേഴ്സ് സലാക്ക എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മളെ ഇവിടെ വരാൻ അനുവദിച്ചതിൽ, ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ അനുവദിച്ചതിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പെരുന്നാൾ പർച്ചേസ് ഇവിടെ നിന്ന് ആക്കുക. പറ്റുന്നവരൊക്കെ ഇവിടെ വരിക, കളക്ഷൻസ് ചെക്ക് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്കന്മാരെ എടുത്ത കോസ്റ്റ്യൂം. ദിക്കുൻ്റെയാണ്, ഇത് എസ് ബി കെൻ്റെയാണ്, ഇത് ജിംഷാൻ്റെയാണ്, ഇത് ശംസുക്കാക്കൻ്റെ, അതായത് ശംസുക്കാക്കൻ്റെ. അപ്പോൾ ഇത് വിവേകേട്ടൻ്റെ, ഇത് അച്ഛൻ്റെ, ദിക്കുൻ്റെ, ഇത് ഷാനുൻ്റെ, ഇത് ബാസുമുഖാക്കാൻ്റെ, ഹർഷീത് അടുത്ത് ദർശിൻ്റെ, ഇത് ബാസിലിൻ്റെ, ഇത് മിക്കിൻ്റെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള കോസ്റ്റ്യൂംസ് ആയിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മളെല്ലാവരും ചെക്കന്മാരെല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇത് മിക്കിൻ്റെ അല്ലേ, മിക്കടെ, ഇത് മിക്കിക്ക്, ഇത് ഇത് എം അച്ചു അച്ചു എടുത്തോ. സാധനം പോട്ടോ. ഇത് ഷാനു അല്ലെങ്കിൽ എസ് ബി കെ ആണ്. ലോക്സഭാ വോട്ട് പണ്ടു. ഇത് ബാസ്മോക്കാക്കേണ്ടത്, ഇത് സംസുഖാക്കാൻ ചായ കുടിച്ചായി ചായ മൈന്ദ്രത്താ. അപ്പൊ നമുക്ക് വേണ്ടിയ ഫുൾ ഹെൽപ്സും കാര്യങ്ങളും ഇക്കന്റെ പേര് സഫുഅദ്ക. അപ്പം എസ്പാൻഷ്യയിലെ, നിലമ്പൂർ എസ്പാൻഷ്യയിലെ സ്ഥിരം ഉണ്ടാവുന്ന വ്യക്തിയാണ്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഗൈഡ് ചെയ്തെന്നതും നമുക്ക് സാധനം എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതും സഫുഅദ്ക്കും. അതുപോലെ പേര് അൻസിഫ്. അതുപോലെ ഇവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫ് കൂടി ഉണ്ട്. അപ്പം മുഴുവൻ എസ്പാൻഷ്യ ഇതിൻ്റെ ഓണേഴ്സിനോടും അതുപോലത്തെ ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് വന്നി. ഇനി ചായ അടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പിരിയും. ബൈ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. വ്ളോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പെരുന്നാളും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി വ്ളോഗ്സ് നമ്മളെ പ്ലാനിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വർക്ക്സിൻ്റെ പിന്നാലായിട്ട് കൊച്ചിയിലോട്ട് ഉണ്ടാവുക രണ്ട് മൂന്ന് ദിവസം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്ളോഗ്സ് ഇതിലേറെ ഉഷാറിൽ വരുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ.